രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയ പ്രക്രിയയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കായംകുളത്ത് എസ് വാസുദേവൻ പിള്ളയുടെ 50-ാം രക്തസാക്ഷിത്വ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാമക്ഷേത്രം 2025 പൂർത്തിയാകൂ, എന്നിട്ടും ധൃതി പിടിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ്. മൃദുഹിന്ദുത്വം കൊണ്ടാണ് കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തോറ്റ് തുന്നം പാടിയത്. പാലസ്തീനിൽ ഓരോ മനുഷ്യനും ഏൽക്കുന്ന മുറിവ് തനിക്ക് ഏൽക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് അദ്ദേഹം പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയ പ്രക്രിയയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ആത്മീയ പ്രക്രിയ അല്ല. രാമക്ഷേത്രം 2025 പൂർത്തിയാകുകയുള്ളൂ, എന്നിട്ടും ധൃതി പിടിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കായംകുളത്ത് കുന്നത്താലുമൂട് ജംഗ്ഷനിൽ എസ് വാസുദേവൻ പിള്ളയുടെ 50-ാമത് രക്തസാക്ഷിത്വ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MV ഗോവിന്ദൻ. മാന്യബുദ്ധിയുള്ള ഏത് മനുഷ്യന്മാർക്കും വ്യക്തി ഉണ്ടാവും, പിന്നെ കോൺഗ്രസ്സുകാർക്ക് എന്താ വ്യക്തി ഇല്ലാത്തത്? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏത് സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനും ഇങ്ങനെയുള്ള ഒരു പരിപാടിയാണ്, അമ്പലം പൂർത്തിയായിട്ടില്ല, ഇപ്പോഴേ വരുന്ന 2024 തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഇതിൻ്റെ ഉദ്ഘാടന പരിപാടി നടത്താൻ തീരുമാനിച്ചത് എന്ന് എന്തേ ഈ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവാത്തത്? മനസ്സിലായോ? നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ? മനസ്സിലായോ? നിങ്ങൾക്കൊക്കെ മനസ്സിലായോ? പിന്നെ വരുന്ന കോൺഗ്രസ്സുകാരോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി? എന്താ മനസ്സിലായേ? രാഷ്ട്രീയ ആയുധമാണെന്ന്. പിന്നെന്താ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവാതെ? എന്തേ അവർക്ക് മനസ്സിലാവാതിരിക്കുന്നു? അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവർക്ക് മനസ്സിലാവാനിട്ടല്ല. എന്താ കാര്യം? മൃദു ഹിന്ദുത്വ നിലപാടാണ്. ഹിന്ദുത്വത്തിൻ്റെ അങ്ങേ അറ്റം നിൽക്കുന്ന BJP മുമ്പ് പോയിട്ട് മൃദു ഹിന്ദുത്വം കൈകാര്യം ചെയ്താൽ രക്ഷപ്പെടുവോ? രക്ഷപ്പെടില്ല എന്ന് നമുക്ക് ഹിമാചൽ എല്ലാവരും മനസ്സിലായില്ലേ? കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടന്ന എല്ലാ സ്ഥലത്തും നടന്നില്ലേ? മനസ്സിലായില്ലേ? തോറ്റു പിന്നെ പാടിയില്ലേ? അപ്പോൾ നമ്മൾ ആകെ പറഞ്ഞത് ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരു സംസ്ഥാനത്ത് മാത്രമേ കോൺഗ്രസ് ഉള്ളൂ. ആ സംസ്ഥാനം ഏതാ? അതായത് അങ്ങെല്ലാം കൂട്ടിയിട്ട് അവസാനം ഒറ്റ സംസ്ഥാനത്ത് മാത്രമേ കോൺഗ്രസ് ഉള്ളൂ, അതേതാ? ഹിമാചൽ. അവിടുത്തെ മുഖ്യമന്ത്രി ഇന്നെന്താ പറഞ്ഞേ? സുഗു. ചെറിയ ഭാഷ പറഞ്ഞാൽ അവസാനത്തെ പേരാണ് സുഗു. സുഗു എന്താ പറഞ്ഞേ? എന്നെ വിളിച്ചില്ലെങ്കിലും ഞാൻ പോകുന്നതാണ്. പിന്നെ വിളിച്ചാൾ പോകണ്ടിരിക്കുമോ? എന്നെ വിളിച്ചില്ലെങ്കിലും ഞാൻ പോകുമെന്ന് സുഖു പറയാണ്. ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പോവും. എന്നെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ പോകുമെന്ന്. അതോടുകൂടി ഹിന്ദി പൂർണ്ണമായല്ലോ, ഹിന്ദി മേഖല മുഴുവൻ പൂർണ്ണമായല്ലോ. അവിടെ കോൺഗ്രസ് അവിടെ പിന്നെ ക്ഷണം കിട്ടിയവർ പോകാതിരിക്കുന്നതായിരിക്കും പറയാൻ പറ്റുമോ? കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ചിന്തയുള്ളൂ. മതനിരപേക്ഷതക്ക് ഊന്നൽ നൽകുന്ന കേരളത്തിലാണ്, ഒരു ബദലായ കേരളത്തിലാണ് കോൺഗ്രസ്സുകാരോടൊപ്പം നമുക്ക് ചോദിക്കാൻ തന്നെ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ ചോദ്യവുമില്ല, ഉത്തരവുമില്ല. അവർ പോകുമ്പോണ്ട് പോകേണ്ട സ്ഥലത്ത് പോകും, പോകാതിരുന്നാൽ പോവില്ല, അത്രയേ ഉള്ളൂ. സാമാന്യ ബുദ്ധി ഉള്ളവർക്കെല്ലാം രാമക്ഷേത്രത്തിൻ്റെ പിന്നിലെ രാഷ്ട്രീയം മനസ്സിലാകും, എന്നിട്ടും കോൺഗ്രസ്സുകാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. കോൺഗ്രസ്സുകാരുടേത് മൃദു ഹിന്ദുത്വമാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉള്ളത്. അദ്ദേഹം പറഞ്ഞത് വിളിച്ചില്ലെങ്കിലും രാമക്ഷേത്രം ഉദ്ഘാടനത്തിന് പോകുമെന്നാണ്. അപ്പോൾ വിളിച്ചവരുടെ കാര്യം പറയാനുണ്ടോ? VD സതീശൻ്റെ പ്രസംഗം കേട്ടാൽ തോന്നും അദ്ദേഹം ഇപ്പോഴേ RSS ആയെന്ന്. ഇഷ്ടമുള്ളപ്പോൾ RSSലേക്ക് പോകുമെന്ന് പറയുന്ന ആളാണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. മൃദു ഹിന്ദുത്വം കൊണ്ടാണ് കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തോറ്റു തുന്നം പാടിയത്. പാലസ്തീനിൽ ഓരോ മനുഷ്യനും ഏൽക്കുന്ന മുറിവ് തനിക്കേൽക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അവിടുത്തെ ജനങ്ങളുടെ വേദന തൻ്റെ സമൂഹത്തിൻ്റെ കൂടിയാണെന്ന് കാണുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഐക്യദാർഢ്യം. ഇസ്രയേലിൻ്റെ വംശഹത്യക്കൊപ്പം നിൽക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇത്തവണത്തെ ക്രിസ്മസ് ആഹ്ലാദകരമായതല്ല എന്ന് പോപ്പിന് പോലും പറയേണ്ട സാഹചര്യമാണ് ബേദലഹേമിലടക്കം ഉണ്ടായത്. തെറ്റായ പ്രവണത പാർട്ടിക്കകത്തും പുറത്തും അംഗീകരിച്ചു നൽകില്ല. ജനങ്ങൾ അംഗീകരിക്കാത്ത ഒന്നിനുമൊപ്പം പാർട്ടി നിൽക്കില്ല എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. CDNet News, കായംകുളം.